நம்மள இவிட நின்னு ஷிப் செய்யின கமோடிட்டி என்னன்னு சார் இது வரை என்னோடு பர்னிட்டில. பட் நவ் ஐ வாண்ட் டு நோ ஆல் அபௌட் இட். மட்டொன்னும் கொண்டல்ல, தாமஸ் குரியனை போல அன்எக்ஸ்பெக்டட் ஆயிட்டுள்ள ஒரு ஃபேக்டரி நேம் சர்ஃபஸ் செய்ய அது இஃபெக்டிவ் ஆயிட்டு டீல் செய்யணுமெங்கில் நம்ம நடத்தின ஆபரேஷன் எல்லா டீடைல்ஸும் எனக்கு அறியணும். சார், நம்ம கைட்டி அயக்கிற ட்ரக்ஸ், வெப்பன்ஸ், எக்ஸ்ப்ளோசிவ்ஸ் எந்தாலும் ஒரு பிரச்சனை இல்ல. ஐ அம் வித் யூ சார். ட்ரக்ஸ், வெப்பன்ஸ், எக்ஸ்ப்ளோசிவ்ஸ், ஓ காஷ், அதோலோக வியாபாரத்திலே இத்தரம் கிளிஷேகள் மாத்திரம் சிந்திச்செடுக்கான பாவனாசேஷியே போலீஸ் ஃபோர்ஸிலே திங்க் டாங்க் எறியப்பட ரஜத் நாயுடுவினுள்ளோ? அது ஜி. ஓ பாய், யூ ஆர் சோ நைவ். ஞான் பண்ணலோ கமீஷனர், பழஞ்சன் ரீதிகள் பலரும் நடந்த வழிகள் ஒன்றும் எனிக்கு இஷ்டமல்ல. ஞான் இவட் புறம் லோகத்தேக்கு கயற்றி அயக்கிறது நீங்களீ பரையின் தொட்டால் பொள்ளுன கமோடிட்டி ஒன்றும் அல்ல. இட்ஸ் சம்திங் சிம்பிளி ஹாம்லெஸ், திகச்சும் நிருபதிரவகரம். யூ நோ வாட்? கரன்சி, ஜெனுவின் இந்தியன் கரன்சி. பட் சார், இட்ஸ் டேஞ்சரஸ். நம்மட பாகத்து நறியாத ஒரு சிறிய மிஸ்டேக் பட்டி போயால் we are all finished. Then better make no mistakes, நாயுடு. ஏதெங்கிலும் பிரலோபனத்தினோ பிரகோபனத்தினோ அடிபட்டு எப்போழெங்கிலும் களம் மாற்றி சவிட்டணும் என்று தோணியால் மனசிலோர்க்கணும், സംസ്ഥാനത്തെ വിജിലൻസ് ഡയറക്ടറേക്കാൾ ഒരുപാട് താഴെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ റാങ്ക് എന്ന്. നോ ജി, ഐ ആം വിത്ത് യു, ഐ ആം ഗെയിം ഫോർ എനി ഗെയിം. തനിക്കുള്ളത് ദുബായിലെ ബാങ്കിൽ ക്രെഡിറ്റ് ആയിക്കോളൂ. ബാങ്കും അക്കൗണ്ട് നമ്പറും മോനായി വിളിച്ച് ഇൻഫോം. താങ്ക് യു ജി. വരണം സർ. സർ, ശിവകുമാർ സർ വർമ്മ സാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. For the past 10 years. Adhe sir. Vasudev Kruppanalle peru. Oh. Varma sir vayitta enda bandham? 35 varshamayi njan tamburante koodeya. Kovilagathinte sooshippum tamburante krishi karyangalum nokki nadathunnathu njana. Oh. Kruppine kudumbam ille. കുടുംബം എന്ന് പറയാൻ എന്റെ ഭാര്യ മരിച്ചിട്ട് 15 കൊല്ലമായി. രണ്ട് പെൺമക്കളാ, രണ്ടിനെയും കെട്ടിച്ചയച്ചു. അപ്പൊ സ്ഥിരതാമസം ഇവിടെയാണല്ലേ? ഓ, വർമ്മ സാർ മരിച്ച ദിവസം രാത്രി നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ? അതെ സർ. നിങ്ങൾ രണ്ടുപേർ മാത്രം? അതെ സർ. കോവിലകത്തേക്ക് കടക്കാൻ എത്ര വാതിലുണ്ട് കുറുപ്പേ? നാല്. നാല്? പുറത്തേക്ക് പോകാനോ? അതും നാല്. അതും നാല് സാർ. എന്താണോ ഉത്തരം പറയാനത്ര താമസം? ഈ നാല് വാതിലും അന്ന് രാത്രി അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. അതെ സാർ, പൂട്ടിയിരിക്കുകയായിരുന്നു. സുദേ സാർ, അക്കി ശിവകുമാറിന് കൊടുക്ക. പോയി തുറക്കണം സാർ. നിങ്ങളിൽ ആരാണ് അന്ന് രാത്രി വർമ്മ സാറിനെ അവസാനമായി കണ്ടത്? ഞാനാണ് സാർ. എവിടെ വെച്ച്? അകത്തെ ഹാളിൽ വെച്ച്. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി തമ്പുരാൻ കിടക്കാൻ മുകളിലേക്ക് പോകുമ്പോഴാണ് കണ്ടത്. അന്ന് രാത്രി പ്രത്യേകിച്ച് വല്ലതും തമ്പുരാൻ പറഞ്ഞു? ഇല്ല, വെളുപ്പിന് 4:30 ചായയുമായി വിളിച്ചെഴുന്നേൽപ്പിക്കാൻ തമ്പുരാൻ പറഞ്ഞു. ഇവിടെ വരുമ്പോഴൊക്കെ ഭരദേവതയെ തൊടാൻ പോകുന്ന പതിവ് തമ്പുരാനുണ്ട്. താനാണ് ഉറങ്ങിയത്? ലേറ്റ് ആയിട്ട്? അല്ല, ഞാനും ശിവകുമാർ സാറും കൂടി കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ്. അന്ന് സ്ഥിരം ബ്രാൻഡ് തീത്തൈലം എത്രണ്ണം വീശി രണ്ടാളും കൂടി? അത് അറിയാറോ? ദിവസവും രാത്രി സ്ഥിരം ബ്രാൻഡ് കയറ്റാതെ ഇയാൾക്ക് ഉറക്കം വരത്തില്ലെന്ന് തന്റെ അടുത്ത ഫ്രണ്ട്സ് ഞങ്ങളോട് പറഞ്ഞു. പതിവായിട്ട് പോകുന്ന തങ്കശ്ശേരിയിലെ വേറെ ഏതാണെന്നും എനിക്കറിയാം. പറയടോ, രണ്ടുപേരും കൂടി അന്നൊരു ഫുള്ള് തീർത്തോ? അയ്യോ ഇല്ല സാർ, കഷ്ടിച്ചൊരു പയന്റ്. ലോക്കൽ പോലീസിന് നിങ്ങൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് വർമ്മ സാറിന്റെ മുറിയിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടിട്ടില്ല. അന്ന് രാത്രി അസാധാരണമായി എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. രാവിലെ ചായയുമായി വർമ്മ സാറിനെ വിളിച്ചുണർത്താൻ പോയ കുറിപ്പ് കണ്ടത് വർമ്മ സാർ വെടിയേറ്റ് കിടക്കുന്നതാണ്. അതിൽ കൂടുതൽ എന്തെങ്കിലും തനിക്ക് എന്നോട് പറയാനുണ്ടോ? ഇല്ല സർ. എന്നെ കാണപ്പെട്ട ദൈവമാര് സാറേ തമ്പുരാൻ, അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗതി വന്ന എന്താണെന്ന് സത്യമായി എനിക്കറിയില്ല. ഈ കോവിലകം കാക്കുന്ന പരദേവതയാണ് സത്യം. സുദേവ് സർ, വി ആർ ഗോയിങ് അപ്പ്. ഓക്കെ സർ. നിങ്ങളിവിടെ നിന്നാ മതി. കോവിലകത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന വലിയ മാവുവഴി ഒരാൾക്ക് നിഷ്പ്രയാസം രണ്ടാം നിലയിൽ കയറാം. അവിടെ നിന്ന് ഈ വാതിൽ തുറന്ന് അകത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് എ സിമ്പിൾ വർക്ക്. ഇനി സൈലൻസർ ഉള്ള ഗണ്ണാണ് ഈ കൊലയാളി ഉപയോഗിച്ചിരുന്നതെങ്കിൽ പിന്നെ താഴെ മദ്യപിച്ചു കൊണ്ടിരുന്ന കുറുപ്പോ ശിവകുമാറോ ഒരു ശബ്ദവും കേട്ടിട്ടുണ്ടാവില്ല. റൈറ്റ് സർ, പോലീസ് റിപ്പോർട്ടിൽ ഈ വാതിൽ തുറന്നു കിടന്നതായി പറയുന്നുണ്ട്. പിന്നെ
എനിക്കൊരു കാര്യം കൂടി സ്ട്രൈക്കിംഗ് ആയി തോന്നുന്നു. ഷൂട്ട് ഇറ്റ്. വർമ്മ സാർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് സൈക്കോളജിക്കലി സ്റ്റാൻഡ് ചെയ്യാത്തൊരു തിയറിയാണ്. അബ്സല്യൂട്ട്ലി. കിടക്കാൻ പോകുന്നതിന് മുമ്പ് പരദേവതയെ തൊഴാൻ പോകാനായിട്ട് വെളുപ്പിന് 4:30 ചായയുമായിട്ട് വിളിച്ചുണർത്താൻ കുറിപ്പിനെ ചട്ടം കിട്ടിയ വർമ്മ സാർ 15 മിനിറ്റുകൾക്ക് ശേഷം സ്വയം വെടിവെച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്യുവർ റബിഷ്. നമുക്ക് വേണ്ടത് ഒരു ടേണിംഗ് പോയിന്റ് ആണ് സുദേ. വർമ്മ സാറിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്ട്രോങ് ഇൻഡിക്കേറ്റർ. അത് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ കിട്ടണം. 2 മിനിറ്റ്സ് കൗണ്ട് ഔട്ട്. Photographs. See, Sudev, നെറ്റിയുടെ വലതു ഭാഗത്താണ് വെടിയേറ്റിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണ്. ഷുവർ? മനസ്സിലായില്ല സർ. ലുക്ക്, വർമ്മ സാർ ടെന്നീസ് കളിക്കുന്നതും ഗോൾഫ് കളിക്കുന്നതും ട്രിഗർ വലിക്കുന്നതും ഇടത് കൈകൊണ്ടാണ്. ഹി വാസ് എ ജെനുവിൻ ലെഫ്റ്റ് ഹാൻഡ്. ഇടം കയ്യനായ വർമ്മ സാർ വലതു നെറ്റിയിൽ വെടിവെച്ച് മരിച്ചു എന്ന് പറയുന്നത് ഇറ്റ്സ് ലോജിക്കലി റോങ് ആൻഡ് ടെക്നിക്കലി ഇൻകറക്റ്റ്. വർമ്മ സാർ സ്വയം വെടിവെച്ച് മരിച്ചതാണെങ്കിൽ ബുള്ളറ്റ് മാർക്ക് കാണേണ്ടത് ഇടതു നെറ്റിയിലാണ്. ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് കോൾഡ് ബ്ലഡഡ് ഹോമിസൈഡ്. ജ്യൂസ് അവിടെ വെച്ചേക്ക്. കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല. 2 മുട്ട 6 ലിറ്റർ പാലും 1/2 മണിക്കൂർ മുമ്പല്ലേ കഴിച്ചത്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ലഞ്ചുള്ളൂ. അതുവരെ മിണ്ടാട്ടിരുന്നോ? താൻ എന്താ ഇവിടെ തന്നെ കറങ്ങി തിരിഞ്ഞിരിക്കുന്നത്? അല്ല, ജ്യൂസ് കുടിച്ചില്ല. അതെന്താ ഇവിടെ നിന്ന് തണുത്തു? അതല്ല. റോക്കി, ഷട്ട് അപ്പ്. വാട്ട് ഹാപ്പൻഡ്? Stay back, Rocky. Oops. Otto. Get in, sir. Meet C.R. Menon, Deputy Director, Rome. ഇതാണ് ഞാൻ പറഞ്ഞ ചന്ദ്രശേഖർ, ദ ഷാർപ്പസ്റ്റ് സ്ലൂത്ത് അറൗണ്ട്. ഹലോ. ഹലോ. മേനനും ഞാനും തമ്മിൽ കുറച്ച് പഴയ ബന്ധമാണ്. ഞങ്ങളൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് ഒരുമിച്ചുണ്ടായിരുന്നു ഹാർവേഡിൽ, ബാക്ക് ഇൻ 1989. ഇപ്പോൾ മേനോൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക മിഷനുമായിട്ടാണ്. ഇവിടെ മേനോൻ അത് എന്നോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അതാണ് ഒഫീഷ്യൽ പാരാഫേർണലിയ ഒഴിവാക്കി ഇങ്ങനെ ഒരു മീറ്റിംഗ് ഞാൻ സജസ്റ്റ് ചെയ്തത്. ഇൻഫാക്ട്, ഇത്ര തിടുക്കത്തിൽ ഡൽഹിയിൽ നിന്ന് ഞാൻ വന്നത് ചന്ദ്രശേഖരൻ ഇപ്പോൾ അന്വേഷിക്കുന്ന വിജിലൻസ് ഡയറക്ടർ വർമ്മയുടെ കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശുന്ന പുതിയൊരു ഇൻപുട്ട് തരാനാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പേര്. ജസ്റ്റ് എ നെയിം. യാ, ഐ വിൽ ടേക്ക് ദ ക്യൂസ്. മുസാഫിർ, ദാറ്റ്സ് ഹിസ് നെയിം. അയാൾ ആരാണെന്നോ എന്താണെന്നോ ഞങ്ങൾക്ക് വ്യക്തമായി അറിയില്ല. ബട്ട് ഹീസ് എ തറലി ട്രെയിൻഡ് മിലിറ്റന്റ് ആൻഡ് ഹീസ് നൗ ഇൻ കേരള. ആളിന്റെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള ധാരണയുടെ ഒരു കണിക പോലും ഇല്ലാതെ ഒരു പേര് മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നോ? ഐ നോ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. പക്ഷേ മുസാഫിർ ആരാണെങ്കിലും അവനെ കണ്ടെത്തി നാബ് ചെയ്തേ പറ്റൂ, എത്രയും പെട്ടെന്ന്. ഹീസ് ഡെഡ്ലി ഡേഞ്ചറസ്. പക്ഷേ മുസാഫിർ എന്നൊരു സ്യൂഡോനിം നമ്മളെ ഒന്നിലേക്കും ലീഡ് ചെയ്യുന്നില്ല, ഒരിടത്തും എത്തിക്കുന്നുമില്ല. ഇപ്പൊ എല്ലാവരും അറിയുന്ന അവന്റെ ഐഡന്റിറ്റി ആ പേരുമായി ബന്ധമോ വിദൂര സാദൃശ്യമോ ഇല്ലാത്ത മറ്റെന്തോ ആയിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. മുസാഫിറിനെ കുറിച്ചുള്ള ഡാറ്റ സെൻട്രൽ ഇന്റലിജൻസിനും റോയ്ക്കും കിട്ടി തുടങ്ങിയിട്ട് കഷ്ടിച്ച് 3 വർഷമേ ആകുന്നുള്ളൂ.
അഹമ്മദാബാദിൽ പിടിയിലായ തീവ്രവാദ ബന്ധമുള്ള മൂന്ന് ചെറുപ്പക്കാരിൽ നിന്നാണ് ആദ്യം ഈ പേര് പുറത്തുവരുന്നത്. അവർ ഒരിക്കൽ മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ. 50-നോടടുത്ത് പ്രായമുള്ള മാന്യനെന്ന് തോന്നിക്കുന്ന ഒരാൾ. ഈ ഡിസ്ക്രിപ്ഷൻ എത്രത്തോളം ശരിയാണെന്ന് പറയാൻ വയ്യ. യഥാർത്ഥ രൂപത്തിലോ ഭാവത്തിലോ അവൻ അവർക്ക് മുന്നിൽ ചെന്നിരിക്കുമെന്ന് കരുതാൻ വയ്യ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, എവിടെ ഓപ്പറേറ്റ് ചെയ്താലും അവിടെയെല്ലാം അവന് തികച്ചും മാന്യമായ ഒരു തൊഴിലും വ്യക്തിത്വവും കാണും. ഒരു പക്ഷേ ഭരണതലത്തിൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്ത് അവനുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയുടെയോ ഗവേഷകന്റെയോ പുറംമോടി, അതുമല്ലെങ്കിൽ കേരളത്തിൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന ഒരു വ്യാപാരിയായി. ഹുനോസ്, സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽ നുഴഞ്ഞു കയറുന്നതാണ് തീവ്രവാദികളുടെ ഏറ്റവും പുതിയ തന്ത്രം. കേരളത്തിൽ എത്തി എന്ന് പറയപ്പെടുന്ന മുസാഫറിന്റെ ദൗത്യത്തെ കുറിച്ച് വല്ല സൂചനയും കിട്ടിയിട്ടുണ്ടോ? യെസ്, ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. കേരളത്തിൽ കൊച്ചിയും കോഴിക്കോടും ബേസ് ചെയ്ത് നടക്കുന്ന ബിഗ് സ്കെയിൽ ഹവാല ഡീലുകളാണ് തീവ്രവാദികൾക്ക് കിട്ടുന്ന ഇന്ത്യൻ മണിയുടെ ഏറ്റവും വലിയ സോഴ്സ്. ഈ ഹവാല ഇടപാടുകളുടെ സംരക്ഷകന്റെ വേഷമാണ് മുസാഫിറിനിവിടെ. ദാറ്റ്സ് ദ ടിപ്പ് വി ഗോട്ട്. വർമ്മ സാർ പത്രസമ്മേളനത്തിൽ സംസാരിച്ചതും ഇതേ ഹവാല ഡീൽസിനെ കുറിച്ചായിരുന്നു. സ്റ്റേറ്റിലെ ഏറ്റവും മുതിർന്ന IPS ഓഫീസറെ കൊലപ്പെടുത്താൻ ഏത് മുന്തിയ ക്രിമിനലും ഒന്നറയ്ക്കും. ആ മിഷൻ വളരെ നിസ്സാരമായി, എന്നാൽ പ്രൊഫഷണൽ പെർഫെക്ഷനോടെ ചെയ്തു തീർത്തതിൽ ഒരു ട്രെയിൻ ടെററിസ്റ്റ് ടച്ച് ഉണ്ട്. യു സെഡ് ഇറ്റ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇൻപുട്ട്. ശേഖറിന്റെ ഇൻവെസ്റ്റിഗേഷനും മുസാഫിറും ക്രിസ് ക്രോസ് ചെയ്യുന്ന പിവറ്റൽ പോയിന്റ്. സോ ലെറ്റ് അസ് റൗണ്ട് ഇറ്റ് അപ്പ്. ഞാൻ തിരയുന്ന വർമ്മ സാറിന്റെ കൊലയാളി, ഇൻ ഓൾ പ്രോബബിലിറ്റി ഇറ്റ് ഇസ് ഹിം. മുസാഫിർ.